ഓരോ സ്റ്റെപ്പും ഇനി രാജകീയമായി. കാൻവാക് ഫുട്വെയർ ബാഗ്സ് ആൻഡ് ടോയ്സ് പണ്ടിക്കാട് റോഡ് വണ്ടൂർ. ഒരു കൂരയ്ക്കുള്ളിൽ 23 പേരടങ്ങുന്ന ആദിവാസി കുടുംബത്തിന് ദുരിത ജീവിതം. നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ ഇടിവണ്ണ പാറേക്കാട് കോളനിയിലാണ് ഈ ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ച. കോളനിയിലെ പരേതനായ കാളന്റെ ഭാര്യ കുറുമ്പിയും 3 മക്കളും അവരുടെ മക്കളും പേരക്കുട്ടികളുമടക്കം 23 അംഗങ്ങളാണ് ഈ കൂരയിലുള്ളത്. ഒന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. 11 മുതിർന്നവരും 12 കുട്ടികളുമുണ്ട് കുടുംബത്തിൽ. ശുചിമുറി, അടുക്കള, 3 ചെറിയ റൂം മുതലായവ ഉൾപ്പെട്ടതാണ് ഈ കൂര. പലതവണ പഞ്ചായത്തിൽ വീടുകൾക്കു വേണ്ടി അപേക്ഷ നൽകിയെങ്കിലും അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്നും ഇവർ പറയുന്നു. എന്റെ പുറകിൽ കാണാനാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. ഇതിൽ 5 പരം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പിന്നെ ഇതില് 5 പരം കുടുംബങ്ങൾ അതിലേറെ വലിയവരിലേറെ കുട്ടികളാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഒരു ബാത്റൂം ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇതിൽ താമസിക്കുന്നത്. ഇതില് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. 23 പരം ആളുകൾ താമസിക്കുന്നുണ്ട് വലിയവര്. കുട്ടികളെ കണക്ക് വേറെയാണ്. മൂന്ന് ചെറിയ റൂമുകളാണ് ഉള്ളത്. അതിലാണ് എട്ട് പേരല്ല അവര് 6 മണി കഴിഞ്ഞാൽ ആർക്കും ഈ സത്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും അറിയാലോ, ഈ നാട്ടുകാർക്ക് അറിയാലോ ഞങ്ങൾ സത്യസന്ധത. അപേക്ഷയുടെ കാര്യമൊന്നും പറയണ്ട, അപേക്ഷകളേ ഉള്ളൂ. സ്ഥലത്തിന് പറയുമ്പോ ഈ ലൈഫിൽ ഉൾപ്പെടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ അപേക്ഷ ഒന്നും ഇല്ലാന്നാണ് മെമ്പർ പറയുന്നത്. അതാ ഞങ്ങൾക്കറിയില്ല. അതൊക്കെ വേണ്ടപ്പാത്ത ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കേണ്ടത്. ആധാറുണ്ട്, റേഷൻ. ഞാനൊക്കെ 8 വർഷമായിട്ടുള്ള ഇവിടെ വന്നിട്ട് എനിക്ക് ആധാറുണ്ട്. ഇവിടെ ഈ പഞ്ചായത്തിൽ വേണ്ട എല്ലാ സാധനങ്ങളും എനിക്കുണ്ട്. ഇതുവരെ ഒരു വീട് മെമ്പറിനോട് ചോദിച്ചപ്പോ മെമ്പർ പറഞ്ഞത് അങ്ങനെ ഒരു വീട് നിങ്ങൾക്ക് പഞ്ചായത്തിൽ ഇല്ല. ഒരു മുറിയിൽ 8 പേർ വരെ അന്തി ഉറങ്ങുന്നുണ്ട്. ആദിവാസികൾക്കു വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പട്ടികവർഗ വകുപ്പും കോടികൾ ചെലവഴിക്കുമ്പോഴാണ് ഒന്ന് കിടന്നുറങ്ങാൻ പോലും സൗകര്യമില്ലാതെ 5 കുടുംബങ്ങൾ ഒരു കൂരയ്ക്കുള്ളിൽ ദുരിത ജീവിതത്തിന്റെ നാളുകൾ തള്ളി നീക്കുന്നത്. ന്യൂസ് നൗ, നിലമ്പൂർ. വിശ്വാസം വിളക്കി ചേർത്ത സുവർണബന്ധം. അലിസൺ ഗോൾഡ് സൂക്ക്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ. AM ആർക്കേഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.